ഗുരുവായൂരപ്പന്റെ വളർന്നു വരുന്ന യുവഗജഗണങ്ങളിൽ ഒരുവനാണ് ഗുരുവായൂർ ഗജേന്ദ്ര. കോട്ടയിലെ കലാപകാരികളായ മുറിവാലൻ മുകുന്ദനെ പോലെയും ശ്രീകൃഷ്ണനെ പോലെയും അല്പസ്വല്പം ചട്ടമ്പിത്തരം കയ്യിലുള്ളതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ആനയാണിവൻ. 2006 ഒക്ടോബർ 12 തീയതിയാണ് 14 വയസ്സുള്ള സൂര്യദേവ് എന്ന പേരുള്ള ഈ ആനക്കുട്ടിയെ ഗുരുവായൂരപ്പന് മുൻപിൽ കമൽ എന്ന വ്യക്തി നടക്കിരുത്തിയത്. ഗുരുവായൂരിൽ വരുന്നതിന് മുൻപ് തന്നെ പാവറട്ടി എന്ന സ്ഥലത്ത് വച്ച് 2 തവണ ഇടഞ്ഞ ഗജേന്ദ്രനെ തളയ്ക്കാനായി മയക്കുവെടി വെക്കേണ്ടി വന്നു. വെടിക്കെട്ടിനെ തീരെ ഭയമില്ലാത്ത ഈ കൊമ്പന് പാലം കടക്കുമ്പോൾ ഭയമാണ്. ഒന്നുമറിയാത്ത മട്ടിൽ പാപ്പാൻ മുന്നിൽ നടന്നാൽ ആന കൂടെ നടന്നുപോരും. ബീഹാർ സ്വദേശമായ ഈ കൊമ്പന് ഇപ്പോൾ 23 വയസ്സിനടുത്ത് പ്രായമുണ്ട്. കരിം കറുപ്പു നിറം, 18 നഖങ്ങൾ, 9 അടി ഉയരം, മാൻകഴുത്തും നല്ല ഇടനീളവുമുണ്ട്. അവലക്ഷണമായി അണ്ണാക്കിൽ കറുത്ത പുള്ളികളുമുണ്ട്. ഗജലക്ഷണ ശാസ്ത്രപ്രകാരം ഗുണദോഷ സമ്മിശ്രമാണ് ഇവനുള്ളത്. കൂട്ടാനകളോട് പ്രത്യേക അടുപ്പവുമില്ല. കോട്ടയിലെത്തിയ ആദ്യകാലങ്ങളിൽ ഇടഞ്ഞോട്ടം പതിവായിരുന്നു. അതുപോലെ വെള്ളത്തിലിറങ്ങിയാൽ തിരിച്ച് കരകയറാൻ കൂട്ടാക്കാതെ പാപ്പാന്മാരെ ഓടിക്കുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളതിനാൽ വളരെ സൂക്ഷിച്ചു മാത്രമേ ഇവനെ കൈകാര്യം ചെയ്യാറുള്ളൂ. ആനയെ നിയന്ത്രിക്കുന്ന വലിയ കോൽ, തോട്ടി ഇവയെ പേടിയുള്ള ഈ കൊമ്പന് ഇടയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. തന്നെ കെട്ടിയിരിക്കുന്ന ചങ്ങല കൊമ്പിൽ ചേർത്ത് വലിച്ച് പൊട്ടിക്കാൻ നോക്കുന്നത് പതിവാണ്. എന്തിനേറെ പറയുന്നു, സ്വന്തം തീറ്റ വരെ കൊമ്പിൽ താങ്ങിക്കൊണ്ടുവരാൻ അവന് മടിയാണ്. 15 വർഷമായി ഗുരുവായൂർ സ്വദേശി മോഹനനാണ് ഇവന്റെ പാപ്പാൻ.